നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പായി കൊണ്ടിരിക്കുന്നു. 150 വൈദികരാണ് മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലിയിൽ സഭയ്ക്ക് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ അങ്ങനെ പുതിയ ശീഷ്മയാകും. പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിൽ നിന്നും അവരെ പുറത്താക്കും. അവർ ബലം പിടിച്ചാൽ അവരുടെ പള്ളികൾ പൂട്ടിയിടും. കേരള കത്തോലിക്ക സഭ ഈ കഴിഞ്ഞ 100 തന്നെ 2 ശീഷ്മകളെ അതിജീവിച്ചിട്ടുണ്ട് എന്ന് സഭാചരി പഠിക്കുന്നവർക്ക് അറിയാം. റോക്കോസിന്റെ ശീഷ്മ, മേലൂസിന്റെ ശീഷ്മ, അവരൊക്കെ അങ്കമാലി പള്ളി വരെയും പിടിച്ചവരാണ്. ഇങ്ങനെയുള്ള എത്രയോ ശീഷ്മകളെ, പാഷണ്ഡതകളെ അതിജീവിച്ച എറണാകുളം കത്തോലിക്ക സഭയാണ്. എറണാകുളം അങ്കമാലിയിലെ വൈദികർ പണക്കൊഴുപ്പ് കൊണ്ടും അഹങ്കാരം കൊണ്ടും സഭയെയും പോപ്പിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ സിനഡ് കുർബാന അർപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 100 ഇവിടെ ശീഷ്മകൾ ഉണ്ടായപ്പോൾ പുറത്തു നിന്ന് വന്ന മേലൂസും റോക്കോസും ഒക്കെ ഇവിടെ പള്ളികൾ പിടിച്ചെടുക്കുകയും കുറെ വിശ്വാസികൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ അന്ന് കേരളത്തിലുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ. ഈ ശീഷ്മയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് സുബോധമുള്ള ആർക്കും അറിയാവുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാക്കി, ആഭ്യന്തര കലാപമുണ്ടാക്കി കത്തോലിക്ക സഭയെ നശിപ്പിക്കുന്നതിന്റെ രഹസ്യ അജണ്ട എന്താണ്? ഒരു 10-60 വർഷക്കാലത്തെ കേരള ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. 1964 ശ്രീ കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ ഇവിടെ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്തു. പി ടി ചാക്കോയുടെ അകാല ചരമത്തെ തുടർന്ന് ഇവിടെ കോൺഗ്രസ്സുകാരിൽ ഉണ്ടായ വലിയ അതൃപ്തി, മധ്യ തിരുവിതാംകൂർ കേന്ദ്രമായി കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിറക്കുകയും മന്നത്ത് പത്മനാഭന്റെ ആശീർവാദത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടി ആരംഭിക്കുകയും 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 നേടി നിർണായക പാർട്ടിയായി മാറിയ കേരള കോൺഗ്രസ് പിന്നീട് ആ പാർട്ടി കത്തോലിക്കരുടെ പാർട്ടിയായി ഒരു വലിയ സമ്മർദ്ദ പ്രസ്ഥാനമായി ഇരുന്ന ആ പ്രസ്ഥാനം പിന്നീട് നേതാക്കളുടെ അധികാര മോഹങ്ങളും പടല പിണക്കങ്ങളും ഒക്കെ കൊണ്ട് വളരും തോറും പിളർന്ന് ഇന്ന് വളരെ അപമാനകരമായ ഒരവസ്ഥയിൽ ഞാഞ്ഞൂൽ പാർട്ടികളായി മാറിയിരിക്കുന്നു കേരള കോൺഗ്രസ്. ഇങ്ങനെ കത്തോലിക്കരുടെ പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായി. എങ്കിലും ഇവിടെ ക്രൈസ്തവ സമുദായത്തിന്റെ, കത്തോലിക്കരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും വരുന്ന മാറി വരുന്ന സർക്കാരുകളോട് നിവർന്നുനിന്ന് കാര്യം പറയാനും നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന വൈദിക നേതൃത്വവും ബിഷപ്പുമാരുടെ സഭാ നേതൃത്വവും ഉണ്ടായിരുന്നു. ആ സഭ സീറോ മലബാർ സഭ എന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ശക്തമായ ആ സഭയെ മുച്ചൂടും തകർക്കാനുള്ള അജണ്ടയുമായിട്ട് ഒരു സംഘം 6-7 എറണാകുളം അതിരൂപതയിൽ പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാം 1965 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 25 കിട്ടിയപ്പോൾ 6-7 മാത്രമുണ്ടായ മുസ്ലിം ലീഗ് ഇന്ന് എവിടെ നിൽക്കുന്നു? അവർ എത്രമാത്രം വളർന്നു? അവർക്ക് ഒരു പിളർപ്പുമില്ലാതെ അവർ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസിന് ഉള്ളതിനേക്കാൾ ഏറെ ഇരട്ടി നിയമസഭാ സാമാജികരുടെ ഒരു പാർട്ടിയായി നിൽക്കും. ഇവിടെ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർന്നു. അത് തകർന്നതിന് ശേഷം ഇപ്പോ ഈ സീറോ മലബാർ സഭ എന്ന വിശ്വാസികളുടെ ശക്തമായ സംവിധാനത്തെ തകർക്കാൻ 6-7 നടക്കുന്ന അജണ്ടയുടെ ഫലമായിട്ടാണ് ഫ്രാങ്കോ ബിഷപ്പിന്റെ കേസ്, സിസ്റ്റർ ലൂസിയുടെ കേസ്, ആലഞ്ചേരി പിതാവിന്റെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇപ്പോൾ കുർബാനയുമായി ബന്ധപ്പെട്ട കേസുകൾ, പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത്, ഇതിനെല്ലാം ബാക്കിൽ നിന്ന് ഫിനാൻസ് ചെയ്യുന്നത് ആളും അർത്ഥവും മീഡിയ സംരക്ഷണവും കൊടുക്കുന്ന ശക്തികളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതാണ് സീറോ മലബാർ സഭയെ തകർക്കാനുള്ള നിഗൂഢമായ അജണ്ടയുടെ ഭാഗമാണ് ഇത്, ഒരു സംശയവുമില്ല. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ, ആ വൈദികരിൽ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ തീവ്രവാദ ശക്തികളുമായി ബന്ധമുള്ളത്. പക്ഷെ ഇവിടുത്തെ നല്ലൊരു പങ്ക് വൈദികർ നിസ്സഹായരായി. 450 വൈദികരിൽ 150 വൈദികരാണ് സഭയെ ധിക്കരിച്ചുകൊണ്ട് വിമത കുർബാനയുമായി മുന്നോട്ട് പോയി സഭ വിട്ടുപോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. അവരുടെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം സഭയുമായി വിഘടിച്ചവർക്ക് റോമൻ കത്തോലിക്ക സഭയിൽ ഈ രാജ്യം അംഗീകരിക്കുന്ന കാനൻ നിയമം അനുസരിച്ച് മാർപ്പാപ്പ നിയോഗിക്കുന്ന ബിഷപ്പും ആ ബിഷപ്പിന്റെ വികാർ റെപ്രസെന്റേറ്റീവായ വികാരിയും, ഈ വികാരിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? എപ്പോ വേണമെങ്കിലും ഒരു വികാരിയെ മാറ്റാൻ ബിഷപ്പിന് കഴിയും, ബിഷപ്പിനെ മാറ്റാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും. രാഷ്ട്രീയ രംഗത്ത് നാം കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ മല്ലടിച്ചുകൊണ്ട് എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യയൊട്ടാകെ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പിളർപ്പ് കോൺഗ്രസിനുണ്ടായി. അവസാനം എ കെ ആന്റണിയെ പോലുള്ളവർ അവസാനം ഇന്ദിരാഗാന്ധിയുടെ കാലുപിടിച്ച ആ കോൺഗ്രസിലേക്ക് പിന്നീട് ചെല്ലുന്ന
ചരിത്രം നാം കണ്ടതാണ്. കോൺഗ്രസിലെ സമുന്നത നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ പോലും അവസാനം ഡൽഹിയിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ വന്നപ്പോൾ കലഹിച്ച് BIC എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അവസാനം ആ കരുണാകരനും മുരളീധരനും ഒക്കെ അങ്ങ് കോൺഗ്രസിലേക്ക് വീണ്ടും ചെല്ലാൻ കാലുപിടിച്ചു ചെല്ലേണ്ടി വന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സഭയിലും അത് തന്നെയാണ്. റോമൻ കാനൻ നിയമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയിൽ ഏത് കലാപവും ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരു കലാപകാരിയും പള്ളികളും കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നു. അതുകൊണ്ട് വിമത വൈദികരെ നാലുവട്ടം ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ ആത്മഹത്യാപരമായ ഈ വത്തിക്കാനിലെ പോപ്പിനെ ഈ വൈദികർ അംഗീകരിക്കുന്നില്ല എന്ന് വന്നതോടെ കൂടി ഇന്നലെ വരെ വികാരിയോടൊപ്പം നിന്നിരുന്ന ആളുകളെല്ലാം പറഞ്ഞു തുടങ്ങി, പോപ്പിനെ വിട്ടിട്ട് ഞങ്ങൾക്കൊരു കളിയുമില്ല. പോപ്പിനെ വിട്ടിട്ട് പോപ്പ് വീഡിയോയിലൂടെ സംസാരിച്ചു, ഇനിയും പോപ്പ് ഫ്രാൻസിസ് വീഡിയോയിലൂടെ സംസാരിച്ചു. അപ്പോൾ പോപ്പിനെ വിട്ട് തങ്ങളുടെ പള്ളികൾ ഉപേക്ഷിച്ച് തങ്ങളുടെ പിതാക്കന്മാരുടെ കുഴിമാടങ്ങളും ശവക്കല്ലറകളും ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസി ഈ വിമത വൈദികരുടെ ഒപ്പം പോകുമോ? നിങ്ങൾ പോകുന്നത് ആത്മഹത്യാപരമായ പോക്കാണ്. ഇത് നിങ്ങൾ കടലിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എറണാകുളം വിമതരെ, നിങ്ങൾ നാലുവട്ടം ചിന്തിച്ച് December 25 സിനഡ് കുർബാന അർപ്പിച്ച് പോപ്പിനോട് സഭയോടും ഒപ്പം നിന്ന് സഭയിൽ അനുരഞ്ജനം നൽകി മാതൃ കാണിക്കുക. അല്ലാത്ത നിങ്ങളെ ജനങ്ങൾ കൊച്ചുകുട്ടികൾ പോലും പരസ്യമായി ആക്ഷേപിക്കുന്ന പരസ്യമായി പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തൊരു ബലിയാണ്! ഏ സ്നേഹത്തിന്റെ അനുരഞ്ജനത്തിന്റെ കൂതാശിയായ ബലിയർപ്പണത്തിലാണ് നിങ്ങൾ കലഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ തലമുറയ്ക്ക് നൽകുന്ന മാതൃക എത്ര പൈശാചികമാണ് എന്ന് ഓർക്കുക. നന്ദി, നമസ്കാരം.